വെങ്കര വൈബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുഡ് ഐറ്റംസുമായിട്ടാണ്. ഈ എപ്പിസോഡിന് മുമ്പായിട്ട് ഞാൻ ട്രാവലിംഗ് വ്ളോഗ് ഇട്ടിരുന്നോ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കണം. ഒരു വയനാട് വ്ളോഗ്, കോഴിക്കോട് കരിയത്തുംപാറയിൽ പോയ ഒരു വ്ളോഗ് ഇട്ടിരുന്നു. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നമുക്ക് കരിയത്തുംപാറ. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം, ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമുക്കിന്ന് കിറ്റ് വെച്ച് കബ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു കിലോ കബ്സ റൈസാണ്. ഇത് കബ്സയുടെ മസാലക്കൂട്ടാണ്. ഞാൻ സാധാരണ കബ്സ ഉണ്ടാക്കാറ് കിറ്റ് കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കിറ്റ് കൊണ്ട് എങ്ങനെ കബ്സ ഉണ്ടാക്കണമെന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് കിറ്റ് കൊണ്ടുവന്നതാണ്. ഞാൻ കൊണ്ടുവന്ന കിറ്റിൽ എന്തൊക്കെയാ നമുക്കൊന്ന് നോക്കാം. ഞാനൊന്ന് പൊട്ടിക്കണുണ്ട് സൺഫ്ലവർ ഓയില്, ഉണങ്ങിക്ക ചെറുനാരങ്ങ, മസാലക്കൂട്ട്, ബേ ലീഫ് ഉണ്ട്, കെച്ചപ്പ് ഉണ്ട്, മാഗി ക്യൂബ്സ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്. ഒരു കിലോ ചിക്കനാണിത്. ചിക്കനൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിലേക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ കിറ്റാവുമ്പോൾ നമുക്ക് ചോറ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ചുവട് കട്ടിയുള്ളൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചൂടായ ഓയിലിലേക്ക് ഞാൻ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഏലക്ക, ഗ്രാമ്പു, തക്കോലം, കുരുമുളക്, അര ടീസ്പൂണോളം കുരുമുളക് ഇട്ടിട്ടുണ്ട്, ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. ഇവയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഓയിലിലേക്ക് ഇറങ്ങട്ടെ. ഇവയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഓയിലിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് സ്ലൈസാക്കി വെച്ച മൂന്ന് വലിയ സവാള ഞാൻ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ സവാള ഇവിടെ നല്ലവണ്ണം വാടി വന്നതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു അഞ്ച് പച്ചമുളക് ഞാൻ നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതക്കിയിട്ടും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം. ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലൊരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായതാണ്. മസാലകളുടെ ഒക്കെ പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ നേരത്തെ അരച്ച് വെച്ച തക്കാളി ഒഴിച്ചു കൊടുക്കണം. തക്കാളി ഒരു അഞ്ച് തക്കാളി എടുത്തിട്ട് ഞാൻ നല്ല പേസ്റ്റാക്കി അരച്ച് വെച്ചതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തക്കാളിയുടെ പേസ്റ്റ് അളന്നിട്ട് വേണം ഒഴിക്കാൻ.
നമുക്ക് അരിന്റെ അതിന്റെ ബാക്കി വെള്ളം അരിയിൽ എടുത്താൽ മതി. ഒരു ഗ്ലാസ് ആണ് നമ്മുടെ തക്കാളിയുടെ വെള്ളം ഉള്ളത്. നമ്മൾ 3 കപ്പ് റൈസ് ആണ് എടുത്തിട്ടുള്ളത്. നല്ലവണ്ണം ഇളക്കി ഒന്ന് മിക്സ് ആക്കണം. ഇനി ഈ ചിക്കനിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 3 കപ്പ് റൈസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് 6 കപ്പ് വെള്ളം വേണം. അതിൽ 1 കപ്പ് തക്കാളിയുടെ പേസ്റ്റ് വെള്ളായിട്ടുണ്ട്. ബാക്കി 5 കപ്പ് വെള്ളമാണ് നമ്മൾ ഇവിടെ ഒഴിച്ച് കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് കിറ്റിലെ മറ്റു മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കിറ്റിലെ മാഗി ക്യൂബാണ്. ഒരു ക്യൂബാണ് ഞാൻ ഇതിലോട്ടിട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ക്യൂബ് ഇട്ട് കൊടുക്കാം. കിറ്റിലെ മസാല പൗഡറാണ് അത്. കെച്ചപ്പ്, കിറ്റിലെ ഉണക്കനാരങ്ങയാണ് ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. മൂന്ന് കപ്പ് അരി ഇവിടെ ഞാൻ കേകി ഊറ്റി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. ഒരു 20 മിനിറ്റോളം അത് കേകി ഊറ്റി വെച്ചിട്ടുണ്ട്. അരിട്ടപ്പാട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നല്ലവണ്ണം ഒന്ന് മൂടി കൊടുക്കാം. തിള ഇങ്ങനെ പൊങ്ങണുണ്ട്, വേഗം തിളച്ചിട്ടുണ്ട്. സ്റ്റീമൊന്നും പുറത്ത് പോവാത്തൊരു മൂടി വെച്ച് നമ്മൾ മൂടി കൊടുക്കാം. പെട്ടെന്ന് വേവാവും. നമ്മുടെ കപ്സ ഇവിടെ റെഡി ആയോ നോക്കാം. 20 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കപ്സ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് വേവിച്ചാൽ മതി, നല്ല പാകം വേവായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കപ്സാണ്. കിറ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ കപ്സ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് പണി. വേഗത്തിൽ നമുക്ക് കപ്സയുടെ പണി തീർക്കാം. കപ്സ കിറ്റ് വെച്ച് കപ്സ ഉണ്ടാക്കാൻ ഏറ്റവും ഈസിയാണ്. ഇനി നമ്മളിതൊരു ഡിഷിലോട്ട് വിളമ്പണുണ്ട്. നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഷിലോട്ട് വിളമ്പണത്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെ ഉണ്ട് ടേസ്റ്റുള്ള. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ ഇതായി നമ്മുടെ കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കപ്സ ആയിട്ടുണ്ട്. 20 മിനിറ്റ് സമയം, പിന്നെ അതിൻ്റെ മസാലകളൊന്ന് കൂട്ടുന്ന ടൈമും മതി. അതോടുകൂടി നമ്മളെ കപ്സ റെഡി. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു. സീ യൂ.